നമ്മുടെ സാധാരണക്കാർക്ക് നിത്യോപയോഗ സാധനങ്ങൾ മര്യാദ വിലയ്ക്ക് എത്തിച്ചു കൊടുക്കാനും മാർക്കറ്റിനെ പിടിച്ചു നിർത്താനും അതോടൊപ്പം തന്നെ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ എത്തിക്കാനും എല്ലാം സഹായിക്കുന്ന സംവിധാനമാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഈ നാട്ടിലെ നിങ്ങൾക്കെല്ലാം അറിയാം, നെല്ല് സംഭരണ സമയത്ത് ഈ കാര്യത്തിൽ നല്ല രൂപത്തിലുള്ള ഇടപെടൽ സപ്ലൈകോ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ജി ആർ അനിലും ഞാനും പലപ്പോഴും ഒരുമിക്കാറുണ്ട്. ഞങ്ങൾ ഒരുമിക്കുന്നത് നെല്ലുകാർക്ക് കാശ് കൊടുക്കേണ്ടി വരുമ്പോൾ പണം എൻ്റെ കയ്യിലാണുള്ളത്. അപ്പോൾ ആ കാശ് കിട്ടണമെങ്കിൽ ഞങ്ങൾ ഒരുമിക്കണം. അങ്ങനെ പലപ്പോഴും ഒരുമിച്ചാണിപ്പോൾ ഇതുവരെയുള്ള കുടിശ്ശി നമ്മൾ തീർത്തല്ലേ. ഈ ഒരു പൈസയും കുടിശ്ശിയില്ല. പതിനേഴ് കോടി രൂപയാണ് കഴിഞ്ഞ ഈ സീസണിൽ, ഈ രണ്ടാമത്തെ സീസണുമായി ബന്ധപ്പെട്ടും ഒന്നാമത്തെ സീസണിലുമായി ഇന്നലെ വരെ സപ്ലൈകോ കൊടുത്തു തീർത്തത്. 400,000 ടണ്ണോളം നെല്ല് സംഭരിച്ചു കഴിഞ്ഞു. വൈക്കത്തും പരിസര പ്രദേശങ്ങളിലും അതുപോലെ തന്നെ ഈ കുമരകത്തേക്ക് വരുമ്പോഴും കാണുന്ന നെൽപ്പാടങ്ങളിലെ കൃഷിക്കാർക്ക് ഇന്ത്യയിലെ ഇത്രയധികം വില കൊടുക്കുന്ന ഒരു സംസ്ഥാനം കേരളമല്ലാതെ മറ്റേതാണ്? രാജ്യമൊട്ടാകെ 20 രൂപയ്ക്ക് താഴെ വില സപ്പോർട്ട് പ്രൈസ് ഉള്ളപ്പോൾ ഇവിടെ 28 രൂപ 20 പൈസയാണ് ഒരു കിലോ നെല്ലിന്. കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് പൂർണ്ണമായും ഗവൺമെൻറ് സംഭരിക്കുകയാണ്. മറ്റ് സ്റ്റേറ്റുകളെ പോലെയല്ല, മറ്റ് സ്റ്റേറ്റുകളിൽ പരിമിതമായ നെല്ലാണ് ഗവൺമെൻറ് സംഭരിക്കുന്നത്. ആ കർഷകൻ്റെ നെല്ല് ഏറ്റെടുക്കുകയും അതിൻ്റെ വില ഒരാശങ്കയും വേണ്ട കൃത്യമായി കൊടുക്കാനുള്ള മറ്റേത് പ്രവർത്തനത്തെക്കാൾ ഊന്നൽ കൊടുത്തുകൊണ്ട് കൃത്യമായി കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. കേരളത്തിലെ റേഷൻ സംവിധാനത്തിൽ പൊതുവിതരണ രംഗത്ത് സപ്ലൈകോ ഔട്ട്ലെറ്റുകളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലെ വിൽപ്പനയിൽ അതിലെല്ലാം തന്നെ അതിൻ്റെ ക്വാളിറ്റി മാത്രമല്ല ക്വാണ്ടിറ്റി ഉറപ്പുവരുത്താൻ, അതിൻ്റെ കൃത്യത ഉറപ്പുവരുത്താൻ കഴിയുന്ന തരത്തിലുള്ള നടപടികൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഈ ഏപ്രിൽ കഴിഞ്ഞ് മെയ് മാസത്തോടുകൂടി നമ്മുടെ ഇത്തരം ഷോപ്പുകളടക്കമുള്ള എല്ലാ ഷോപ്പുകളിലെയും സ്റ്റോക്കിൻ്റെ കാര്യമാണെങ്കിലും അതുപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിൽപ്പനയെ സംബന്ധിച്ചും അത് അന്നന്ന് അത് ആ നിമിഷം നമുക്ക് അറിയാൻ കഴിയുന്ന തരത്തിലുള്ള ERP സംവിധാനം ഏർപ്പെടുത്താൻ പോവുകയാണ്. ഗവൺമെൻറ്റിൻ്റെ മുന്നിലും ബന്ധപ്പെട്ട ഓഫീസുകളിലും എന്ത് നടക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് വീക്ഷിക്കാനും അറിയാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ആ സംവിധാനത്തിലേക്ക് മാറാൻ പോവുകയാണ്. അങ്ങനെ സപ്ലൈകോ വിൽപ്പനശാലകൾ ആ നിലയിലുള്ള മാറ്റം, ജനങ്ങൾക്ക് കൂടുതൽ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള മാറ്റം, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഞാൻ ഇപ്പോസ് മിഷ്യൻ്റെ കംപ്ലൈൻ്റ് അല്ല, എന്നാൽ പല സ്ഥലങ്ങളിലും പല രൂപത്തിലുള്ള കംപ്ലൈൻ്റ് കാരണം റേഷൻ വിതരണം പല ഘട്ടങ്ങളിലും തടസ്സപ്പെട്ട അത്തരം വിഷയം ഗവൺമെൻറ് ശ്രദ്ധയിൽ വരികയുണ്ടായി. ഗവൺമെൻറ് അത് വളരെ ഗൗരവമായാണ് കണ്ടത്. എന്താണ് അതിൻ്റെ തകരാറെന്നതിനെ സംബന്ധിച്ച് നാനാ വശങ്ങൾ പരിശോധിക്കാൻ നമ്മുടെ പൊതുവിതരണ രംഗവുമായി ബന്ധപ്പെടുന്ന IT മേഖലയുമായി ബന്ധപ്പെടുന്ന അതുപോലെ തന്നെ ഇപോസ് മെഷീൻ്റെ എല്ലാ നിയന്ത്രണം NIC ബന്ധപ്പെട്ട ഹൈദരാബാദിലെ ടീമടക്കം അത്തരത്തിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ചർച്ചകൾ ഒന്നിലധികം തവണ നടത്തി കഴിഞ്ഞ 20-ാം തീയതി മുതൽ അതൊരു പരീക്ഷണമായി എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ള പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 20 മുതൽ 30 വരെയുള്ള ഈ കഴിഞ്ഞ 10 ദിവസക്കാലത്തെ ആ നിരീക്ഷണത്തിൽ അത്തരം കംപ്ലൈൻറ്റുകൾ ആവർത്തിക്കുന്ന തരത്തിലേക്ക് ഇല്ല എന്ന് ബോധ്യപ്പെടുകയുണ്ടായി.